ഭൂമിക്കും ചന്ദ്രനും ചുറ്റുമുള്ള നിരവധി ഭ്രമണപഥങ്ങൾക്ക് ശേഷം 43 ദിവസമെടുത്താണ് ദൗത്യം ലക്ഷ്യത്തിലെത്തിയത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ നാൾവഴികളിലൂടെ ഒരു സഞ്ചാരം. ജൂലൈ 14-നായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് ചന്ദ്രയാൻ 3 ഉപഗ്രഹത്തെയും വഹിച്ച് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4 ചന്ദ്രന്റെ ഭ്രമണപഥം ലക്ഷ്യമാക്കി കുതിച്ചുയർന്നത്. തുടർന്ന് ആഗസ്റ്റ് 1 പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപെടുത്തി. അടുത്ത ദൗത്യം പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു. ആഗസ്റ്റ് 5 അത് വിജയകരമായി പൂർത്തിയാക്കി. ആഗസ്റ്റ് 17 മാതൃപേടകമായ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്ന് ലാൻഡർ മോഡ്യൂളിനെ സ്വതന്ത്രമാക്കുകയും ആഗസ്റ്റ് 20 പുലർച്ചെ ചന്ദ്രന്റെ ഏറ്റവും അടുത്തുള്ള അഥവാ 25 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തു. നീണ്ട വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൌത്യത്തിന്. ഇന്ത്യയുടെ മുൻ ബഹിരാകാശ ഏജൻസി മേധാവി കെ കസ്തൂരിരംഗന്റെ കീഴിലാണ് 24 വർഷം മുമ്പ് ഈ ദൌത്യം ആരംഭിച്ചത്. ചന്ദ്രയാൻ 1 ആദ്യത്തെ ഇന്ത്യൻ ചാന്ദ്രപേടകം. ഇത് 2008 ISRO വിക്ഷേപിക്കുകയും ഏകദേശം 1 വർഷത്തോളം പ്രവർത്തിക്കുകയും ചെയ്തു. ചന്ദ്രയാൻ 2 ദൌത്യത്തിന്റെ സാങ്കേതിക വിദ്യയും ലക്ഷ്യങ്ങളും കൂടുതൽ സങ്കീർണമായിരുന്നു. 11 വർഷത്തിനു ശേഷം 2019 ഇതേ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ലൂണാർ ഓർബിറ്റർ 8 പ്രധാന പരീക്ഷണങ്ങൾ നടത്തുകയും നിരവധി കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ആദ്യ 2 ദൌത്യങ്ങളിലും ബഹിരാകാശ ഏജൻസി കണ്ടെത്തിയ ചന്ദ്രന്റെ ഉപരിതലം, ഭൂഗർഭ അന്തരീക്ഷം എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രയാൻ 3 ദൌത്യം സജ്ജമാക്കിയിരിക്കുന്നത്. ചന്ദ്രന്റെ ഇരുണ്ട നിഗൂഢതകൾ പര്യവേക്ഷണം ചെയ്യാനുള്ള ദൌത്യത്തിന് തുടക്കമിടാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.